കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ പൂർത്തിയായിട്ടും ആശുപത്രി കെട്ടിടത്തിൽ കഴിയുകയാണ് അനാഥനായ വയോധികൻ കാണിപ്പയൂർ സ്വദേശിയായ അറുപത്തഞ്ചുകാരനായ തോമസാണ് അസുഖം ഭേദമായിട്ടും ആശുപത്രി കെട്ടിടത്തിൽ തുടരുന്നത് വികലാംഗനായ തോമസ് പല അസുഖങ്ങളുടെ പേര് പറഞ്ഞ് രണ്ടു വർഷമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തുടർന്ന് ആശുപത്രി അധികൃതർ ഒരു തവണ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിട്ടുവെങ്കിലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും കുന്നംകുളം ആശുപത്രിയിലേക്ക് തിരികെ എത്തി വീൽചെയറിലാണ് തോമസിന്റെ സഞ്ചാരം തോമസിന് നിലവിൽ ബന്ധുക്കൾ ആരുമില്ലെന്നാണ് പറയുന്നത് ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ ഒ പി രോഗികൾക്ക് വിശ്രമിക്കാൻ വേണ്ടി നിർമ്മിച്ച വെയ്റ്റിംഗ് ഷെഡിലാണ് ഇയാൾ കഴിയുന്നത് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇയാൾ ആശുപത്രി വിട്ടുപോകാത്തതിനാൽ അധികൃതർ കാരണം ചോദിച്ചെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചില്ല തുടർന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ്ബോൾ നഗരസഭാ അധികൃതരെയും പോലീസിനെയും വിവരമറിയിച്ചു വിഷയം ശ്രദ്ധിക്കപ്പെട്ട നഗരസഭാ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സുമ ഗംഗാധരനും കൗൺസിലർ സോമനും തോമസിനെ വൃദ്ധസദനത്തിലേക്ക് മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടത്തി തിങ്കളാഴ്ച ആശുപത്രിയിലെത്തി ഇതുസംബന്ധിച്ച ഇരുവരും തോമസിനോട് സംസാരിച്ചപ്പോൾ വൃദ്ധസദനത്തിലേക്ക് മാറാൻ താൻ തയ്യാറല്ലെന്ന് ഇയാൾ വ്യക്തമാക്കി സ്ഥലത്തെത്തിയ കുന്നംകുളം എസ്ഐ ടി പി ഫർഷാദും ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും തോമസ് വഴങ്ങിയില്ല പത്തു ദിവസം കൂടി തന്നെ തുടരുവാൻ അനുവദിക്കണമെന്നും അതിനുശേഷം ആശുപത്രി വിട്ടുപോകുമെന്നും തോമസ് അധികൃതരെ അറിയിച്ചു എന്നാൽ വികലാംഗനായ ഇയാൾ പുറത്തു കഴിയുന്നത് സുരക്ഷിതമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ ഒഴിവുള്ള വാർഡിൽ കഴിയുന്നതിനുള്ള സൗകര്യം താൽക്കാലികമായി ഒരുക്കിയിട്ടുണ്ട് വികലാംഗനായ തോമസിനെ സംരക്ഷിക്കുന്നതിനായി ഇയാളുടെ ബന്ധുക്കളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ കുന്നംകുളം